നമസ്കാരം. ഈ ഇടയായിട്ട് വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ കൂടുതൽ വൈറലായിട്ട് ഷെയർ ചെയ്യപ്പെടുന്ന ഒരു വാർത്തയാണ് KSRTC ബസ്സിലെ സ്ത്രീകൾക്ക് മുൻഗണന എന്ന സീറ്റിലിരിക്കുന്ന പുരുഷന്മാര് വഴിയിൽ നിന്നും കയറുന്ന സ്ത്രീകൾക്ക് എണീപ്പിച്ച് അവിടെ ഇരിക്കാൻ അവകാശമില്ല, അത് നിയമലംഘനമാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു അനുഭവക്കുറിപ്പ് പോലും വെച്ചിട്ടൊരു പോസ്റ്റാണ് ഇപ്പോൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഈ പോസ്റ്റിന് പിന്നിലെ സത്യാവസ്ഥ എന്താണ്? ശരിക്കും ഇങ്ങനെ ഒരു നിയമമുണ്ടോ? സത്യത്തിൽ ഞാൻ പോലും ഈ ഒരു പോസ്റ്റിങ്ങിന് കൂടുതലായിട്ട് ഷെയർ ചെയ്ത് കണ്ടപ്പോൾ ഇങ്ങനൊരു നിയമമുണ്ടോ എന്ന് പോലും ഞാൻ ചിന്തിച്ചു പോയി. അങ്ങനെയാണ് ഞാൻ എൻ്റെ KSRTCയിലെ ജീവനക്കാരായ സുഹൃത്തുക്കളോടൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ അതിലൊരു കണ്ടക്ടറായിട്ടുള്ള സുഹൃത്ത് കറക്റ്റായിട്ടുള്ള മറുപടി അയച്ചു തന്നു. എല്ലാവർക്കുമുള്ള ഈ ഒരു സംശയത്തിന് KSRTC നൽകുന്ന മറുപടി പ്രകാരമാണ്. ആ മറുപടി ഞാൻ വായിക്കാം. വോൾവോ, AC എന്നിവ ഒഴിച്ചുള്ള എല്ലാ KSRTC ബസ്സുകളിലും 25% സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്തിട്ടുണ്ട്. റിസർവേഷൻ ഉള്ളതും ഇല്ലാത്തതുമായ ദീർഘദൂര ഫാസ്റ്റ്, സൂപ്പർ ഫാസ്റ്റ്, എക്സ്പ്രസ്, ഡീലക്സ് എന്നീ സർവീസുകളിൽ വനിതകൾക്ക് മാത്രമായി ഡ്രൈവറുടെ സീറ്റിന് പുറകിലുള്ള 3 സീറ്റുകളിലും ബാക്കി തൊട്ടുപുറകിലുള്ള 9 സീറ്റുകളും മുൻഗണനാക്രമത്തിലും സംവരണം ചെയ്തിട്ടുണ്ട്. മുൻഗണനാക്രമത്തിൽ സംവരണം ചെയ്തിട്ടുള്ള സീറ്റുകളിൽ സർവീസ് തുടങ്ങുന്ന സ്ഥലത്ത് വനിതകൾ ഇല്ലെങ്കിൽ മാത്രം പുരുഷന്മാർക്ക് അനുവദിക്കാവുന്നതും യാത്രക്കിടയിൽ സ്ത്രീകൾ ആവശ്യപ്പെടുകയാണെങ്കിൽ മുൻഗണനാക്രമത്തിൽ സീറ്റുകൾ ഒഴിഞ്ഞുകൊടുക്കാൻ പുരുഷന്മാരോട് കണ്ടക്ടർ ആവശ്യപ്പെടേണ്ടതാണെന്നും അത് വനിതകൾക്ക് ലഭ്യമാക്കേണ്ടതുമാണെന്നാണ് ഉത്തരവ്. കണ്ടില്ലേ, ഇതാണ് സംഭവം. അതായത് ഒരു KSRTC ബസ് ട്രിപ്പ് തുടങ്ങുമ്പോൾ വനിതാ യാത്രക്കാർ കുറവാണെന്നുണ്ടെങ്കിൽ പുരുഷ യാത്രക്കാർക്ക് വേണമെങ്കിൽ ഈ സീറ്റിലിരിക്കാം. പക്ഷേ വഴിക്ക് വെച്ച ഏതെങ്കിലും സ്റ്റോപ്പിൽ നിന്ന് വനിതകൾ ബസ്സിൽ കയറുകയും അവർക്ക് ഇരിക്കാൻ വേറെ സീറ്റില്ലാത്ത അവസ്ഥയും വരികയാണെന്നുണ്ടെങ്കിൽ പുരുഷന്മാരായ യാത്രക്കാർ ഈ സ്ത്രീകൾക്ക് മുൻഗണന എന്ന സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് വനിതകൾ അവിടെ ഇരുത്തേണ്ടതാണ്. കണ്ടക്ടർമാർ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് തന്നെയാണ് KSRTC പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഇപ്പോൾ ഷെയർ ചെയ്യുന്ന ആ ഒരു വാർത്തയും പോസ്റ്റും എല്ലാം തികച്ചും തെറ്റായ ഒരു കാര്യമാണ്. ഒരിക്കലും നമ്മൾ ഇത്തരത്തിൽ തെറ്റായ ഒരു വിവരം ഇനി ഷെയർ ചെയ്യാതിരിക്കുക. അപ്പോൾ എല്ലാവരും ഓർക്കുക, KSRTCയിലും അല്ല ഏത് ബസ്സിലാണെന്നുണ്ടെങ്കിലും വനിതകൾക്കായി സംവരണം ചെയ്യപ്പെട്ടിട്ടുള്ള സീറ്റുകൾ അത് വനിതകൾക്ക് തന്നെ അവകാശപ്പെട്ടതാണ്. ഈ വനിതകൾക്ക് മുൻഗണന എന്ന് എഴുതിയിട്ടുള്ള ഒരു സീറ്റ് വനിതകൾ ഇല്ലെങ്കിൽ പുരുഷന്മാർക്ക് ഉപയോഗിക്കാവുന്നതും, എന്നാൽ വനിതകൾ ആവശ്യപ്പെടുന്ന പക്ഷം അത് ആ സീറ്റിൽ നിന്നും പുരുഷന്മാർ എണീറ്റ് വനിതകൾക്ക് നൽകേണ്ടതുമാണ്. ഇതാണ് ഈ ഒരു സ്ത്രീകൾക്ക് മുൻഗണന എന്ന സീറ്റിന് പിന്നിലുള്ള ഒരു സത്യം. നിയമപ്രകാരമുള്ള കാര്യങ്ങളും എല്ലാം ഇതാണ്. അപ്പോൾ എല്ലാവരും ഇത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള വിവരങ്ങൾ ഇനി ഫോർവേഡ് ചെയ്യരുത്. നിങ്ങൾ ഫേസ്ബുക്കിലും മറ്റോ അത് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ പോസ്റ്റ് ഡിലീറ്റ് ആക്കുക. ഈ ഒരു കാര്യം അറിയാത്ത എല്ലാവർക്കുമായി ഈ വീഡിയോടൊപ്പമുള്ള ആ ലേഖനവും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി എല്ലാവരും ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഈ കാര്യം ഒന്ന് ഓർക്കേണ്ടത് തന്നെയാണ്. എന്തായാലും ഇത്തരത്തിലുള്ള മറ്റൊരു വീഡിയോയുമായി ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തുന്നതായിരിക്കും. എൻ്റെ പേര് പ്രശാന്ത് പറവൂർ. അപ്പോൾ ഇനി കാണുന്നതുവരേക്കും ഗുഡ് ബൈ.